ഗുഡ് മോർണിംഗ്. ഇത് അതിരാവിലെ തിരുസന്നിധി എന്ന പ്രഭാത പ്രാർത്ഥനാ വേളയാണ്. ഈ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പവർവിഷൻ ടി വിയിൽ നിന്നും സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. വരുവീൻ, നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ അല്പസമയം ചെലവിടാം. ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. നാം കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വർദ്ധനവിന് ഉതകണം. ഒരിക്കൽ FB മേയർ എന്നറിയപ്പെട്ട ഒരു പ്രഭാഷകൻ, അദ്ദേഹം രേഖപ്പെടുത്തിയ ഒരു അനുഭവമുണ്ട്. താൻ ഒരു കപ്പൽ യാത്രയിലാണ്. ഈ കപ്പൽ യാത്രാവേളയിൽ താൻ ആ കപ്പലിൽ തന്നെയുള്ള വിശ്വാസികളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിനം വലിയ ദൈവവിശ്വാസമൊന്നുമില്ലാത്ത ഒരു വ്യക്തി താൻ ആ വഴിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ താൻ പോകുന്ന വഴിയിൽ ഒരു സ്ത്രീ, ഒരു പ്രായമുള്ള സ്ത്രീ, കണ്ണുകളടച്ച് രണ്ട് കൈകളും ഇങ്ങനെ തുറന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി ഇരിക്കുന്നു. അദ്ദേഹം ഈ FB മേയറിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ട് അടുത്ത ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്. താല്പര്യമൊന്നുമില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന വഴിയിലാണ്. അദ്ദേഹത്തിന് ഈ സ്ത്രീയുടെ ഇരിപ്പും പ്രാർത്ഥനയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു കൗതുകമുണ്ടായി. ഒന്ന് കളിയാക്കാമെന്ന് വിചാരിച്ച് ഈ തുറന്ന കൈകളിൽ അദ്ദേഹം അവിടെ ഇരുന്ന് രണ്ട് ഓറഞ്ച് എടുത്ത് വെച്ചിട്ട് പോയി. അദ്ദേഹം അല്പസമയം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ കണ്ടത് ഈ സ്ത്രീ ഈ ഓറഞ്ച് പൊളിച്ച് വളരെ സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചിന്തിച്ചു, ഈ ഇവർക്ക് എന്തു പറ്റി? ഇവരെ എവിടുന്ന് ഈ ഓറഞ്ച് കിട്ടിയെന്ന് പോലും അന്വേഷിക്കാതെ ഇങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ തിരികെ വരുന്നവരെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ച് ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് ഞാൻ ചിന്തിച്ചു. നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് വെച്ചത് ഞാനാണ്, അല്ല നിങ്ങൾ എന്താ ഈ ഇത്ര സന്തോഷത്തോടെ ഇത് കഴിക്കുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ കപ്പൽ യാത്രയിൽ കുറേ ദിവസങ്ങളായി എനിക്ക് കടൽ ചുരുക്കുണ്ടായി, വളരെ ശാരീരിക അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ എവിടുന്നെങ്കിലും ദൈവമേ എനിക്ക് ഒരു ഓറഞ്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഓർക്കുകയും പ്രാർത്ഥനാവേളയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയി. ഞാൻ ഉണർന്നപ്പോൾ ഒരു ഓറഞ്ച് അല്ല, എൻ്റെ രണ്ട് കയ്യിലും ഓറഞ്ച് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഈ അനുഭവം ആ ദൈവവിശ്വാസം കാര്യമായിട്ടില്ലാത്ത മനുഷ്യനെ വളരെ സ്വാധീനിക്കുകയും പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമുക്ക് തരുന്ന അനുഭവങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ വർദ്ധനവിന് സഹായിക്കണം. മത്തായിയുടെ സുവിശേഷത്തിൽ 17 അധ്യായത്തിൽ വരുമ്പോൾ ചന്ദ്രവാദം പിടിച്ച ഒരു രോഗിയെ തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ അവർക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സൗഖ്യമാക്കാൻ പറ്റാതിരുന്നത്? യേശു പറഞ്ഞ മറുപടി, നിങ്ങളുടെ അവിശ്വാസം നിമിത്തം അത്രേ, അല്ലെങ്കിൽ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ എന്നാണ്. മത്തായി സുവിശേഷം 17 അധ്യായം അതിൻ്റെ 18 മുതലുള്ള വാക്യങ്ങളുണ്ട്. അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും, നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയുമില്ല. അപ്പോൾ അല്പവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്പനേരത്തേക്കുള്ള വിശ്വാസം എന്നും പറയാം. ഈ അല്പവിശ്വാസത്തിൻ്റെ പ്രത്യേകത, ഇത് നമ്മെ ഒരു വിശ്വാസിയായി ജീവിച്ചു പോകാനായിട്ട് സഹായിക്കും. ഇത് ചിലപ്പോൾ ദൈവത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. പക്ഷെ ഇതിൻ്റെ ദോഷവശം, ഇത് ദൈവത്തിന് വേണ്ടി ഫലം കായ്പാനായിട്ട് നമ്മെ സഹായിക്കുകയില്ല. ശിഷ്യന്മാർ കൂടെ പോകുന്നുണ്ട്, പക്ഷെ അവർ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യമുണ്ടായില്ല. വിശ്വാസമുണ്ട്, അല്പമേ ഉള്ളൂ. അതുകൊണ്ട് വിശ്വാസവർദ്ധനവും ഉണ്ടാകുന്നില്ല, അവർ നിമിത്തം മറ്റുള്ളവർക്ക് പ്രയോജനവും ഉണ്ടാകുന്നില്ല. അതാണ് ഈ അല്പവിശ്വാസത്തിൻ്റെ പ്രശ്നം. ഇനി മറ്റൊരു കുഴപ്പം, ഇത് ഇങ്ങനെ കുറേ നാൾ പോകും, പക്ഷെ പിന്നീട് അപകടത്തിലേക്ക് പോകാം. ഇതൊരു മുങ്ങുന്ന വിശ്വാസമാണ്. യേശു കടലിന്മേൽ നടന്നു വരുന്നു കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാനും നടന്നു വരേണ്ടതിന് കൽപ്പിക്കുക. യേശു പറഞ്ഞു, വരിക. പത്രോസും നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ താൻ മുങ്ങി എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? അപ്പം അതിൻ്റെ കാരണം അല്പവിശ്വാസമാണ് മുങ്ങാനുണ്ടായ കാരണം. വിശ്വാസം ശക്തമായിരുന്നെങ്കിൽ കാറ്റിനെയും തിരമാലയും ഭയപ്പെടുത്തില്ലായിരുന്നു. ഇന്ന് രാവിലെയും ദൈവം അത് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ വിശ്വാസം അല്പമായതാണ് പലപ്പോഴും ഭയപ്പെടാനും വിശ്വാസത്തിൽ പരാജയപ്പെടാനുമുള്ള കാരണം. വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വസിക്കുന്നവൻ ഒന്നും അസാധ്യമാകുകയില്ല എന്ന വചനം നമുക്ക് അനുഭവിക്കാം. നാം വിശ്വസിക്കുകയും അസാധ്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്യട്ടെ. ഇന്ന് നമുക്ക് വിശ്വാസത്തിൻ്റെ പുതിയ സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷകൾ തുടങ്ങാം.
ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രതീക്ഷയോടും നന്ദിയോടും അങ്ങയുടെ പാദപീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി നൽകിയ നല്ല വിശ്രമത്തിൻ്റെ സ്തോത്രം. ഓരോ ദിനവും ഞങ്ങളെ പുലർത്തുന്ന അത്ഭുതകരമായ വഴികൾക്ക് നന്ദി. അങ്ങ് എത്ര കരുണയും ക്ഷമയുമുള്ള ദൈവമെന്ന് ഞങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചറിയുന്നു. അങ്ങേപോലെ ക്ഷമിക്കുന്ന, അങ്ങേപോലെ ഞങ്ങളോട് വിശ്വസ്തനായി കൂടിയിരിക്കുന്ന, ഞങ്ങളെ ഉപേക്ഷിക്കാത്ത ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധ നാമം എന്നും എന്നേക്കും ഉയരട്ടെ. ഈ സർവ്വഭൂമിയും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ രാജ്യം വരണമേ കർത്താവ്, ഞങ്ങളുടെ ഇഷ്ടം ഈ ഭൂമിയിൽ നടപ്പാകണമേ, അതിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ, അവിടുത്തെ ഹിതപ്രകാരമുള്ള പാതയിലൂടെ മാത്രം ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുവാനായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പോരായ്മകൾ അങ്ങ് പരിഹരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ വചനധ്യാനവും എല്ലാം വിശ്വാസത്തിൻ്റെ ചൂടുകൾ വയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും സംസാരിക്കണമേ. അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.